ചക്ക ഷേക്ക് എന്ന് പറയുമ്പം മുഖം ചുളിക്കേണ്ട കേട്ടോ. ഈവൻ ഹെൽത്തിയാണ്, സൂപ്പർ ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരു തവണയിലും ഉണ്ടാക്കി നോക്കൂ, പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടേയിരിക്കുക. അമ്മാതിരി പൊളിയല്ലേ മച്ചാൻ. ഫ്രണ്ട്സ്, ഫുഡ് ആൻഡ് ട്രാവൽ ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചക്ക ഷേക്ക് ആയിട്ടാണ്. ചക്കപ്പഴം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ, ചക്കയുടെ സീസൺ ആയിക്കഴിഞ്ഞാൽ വീട്ടിലെ ഉമ്മ രാവിലെ ചക്കപ്പുഴുക്ക്, ഉച്ചയ്ക്ക് ചക്കത്തോരൻ, വൈകിട്ട് ചക്ക പുഴുങ്ങിയിട്ട് തേങ്ങ ഇട്ടിട്ട് തേങ്ങാപ്പാലിലൊക്കെ കൂടെ വേവിച്ച് ചക്ക കൊണ്ട് ഇങ്ങനെ മനുഷ്യനെ മടുപ്പിക്കുമായിരുന്നു. പക്ഷേ ആ ഒരു കാലമൊക്കെ ഒരു ടേസ്റ്റായിരുന്നു. ഇപ്പോൾ എറണാകുളത്ത് നമുക്കിപ്പം ചക്ക കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് കിലോയ്ക്ക് 30 രൂപ 35 രൂപ ഒക്കെയാണ്. പിന്നെ സീസൺ ആയിക്കഴിഞ്ഞാലേ ഒരു 25 രൂപയിലോട്ടൊക്കെ വരുവുള്ളൂ. അപ്പം ഇന്ന് വന്നിരിക്കുന്ന ചക്ക എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ ക്യാൻസറിന് വരെ മരുന്നെന്നാണ് പറയുന്നത്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കുമായിട്ടാണ്, അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷെയ്ക്കാണ് ചക്ക കൊണ്ടുള്ളത്. നമുക്കപ്പോൾ അതിൻ്റെ വീഡിയോസിലോട്ട് പോകാം. പിന്നെ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടാകണം. അപ്പം നേരെ നമുക്ക് ചക്ക ഷെയ്ക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ചക്ക ഷെയ്ക്കിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്ന ചക്കയുണ്ട്, പിന്നെ നമുക്ക് 5 രൂപയുടെ ഹോർലിക്സിൻ്റെ പാക്കറ്റാണ്, പിന്നെ പാല് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് നല്ല കട്ടയായിട്ടുള്ള ഈ ലെവലിലുള്ള പാല് വേണം, പിന്നെ പഞ്ചസാര, ഐസ്ക്രീം നമുക്ക് ഒരു സ്കൂപ്പൊക്കെ മതി. ഇത് ചുമ്മാ ഒരു ആഡംബരത്തിന് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ കശുവണ്ടി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക. കശുവണ്ടി നമ്മൾ ഇതെല്ലാം ഷെയ്ക്ക് അടിച്ചതിന് ശേഷം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ, അതിനിടയ്ക്കോട്ട് ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് കശുവണ്ടിയൊക്കെ ഷെയ്ക്കിനകത്തൊക്കെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണല്ലോ. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ടാൽ മതി. അപ്പം നമുക്ക് എങ്ങനെ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസിലോട്ട് പോകാം. നമ്മളിന്ന് ചക്ക ഷെയ്ക്ക് ഉണ്ടാക്കുന്നത് 1/2 ലിറ്റർ പാൽ, ഇത് കണ്ടില്ല, നന്നായി ഫ്രീസ് ചെയ്തിട്ട് ഇങ്ങനെ കട്ടയായിട്ടുള്ള പാൽ എടുക്കണം. 1/2 ലിറ്റർ പാലിന് വേണ്ടി നമ്മൾ കുരു കളഞ്ഞ ചക്ക, ചക്കയുടെ പീസ് 11 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു വേണമെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ ഇട്ടാലും മതി. ഇതിലൂടെ നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര കാരണം ചക്കയ്ക്കും മധുരമുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ ഐസ്ക്രീമും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഹോർലിക്സിൻ്റെ 1 പാക്കറ്റ്, 5 രൂപയുടെ 1 പാക്കറ്റാണ്, അതുകൂടെ ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് 2 സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ഇട്ടിട്ട് കട്ടിയായിട്ട് വെച്ചിരിക്കുന്ന പാലും കൂടെ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ഷെയ്ക്ക് അടിച്ചെടുക്കുക. നമുക്ക് ഇതിലോട്ട് കശുവണ്ടി ജസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വലുതായിട്ട് അടിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഈ കടിക്കാൻ വേണ്ടി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതൊരു ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. കശുവണ്ടിയും കൂടെ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചക്ക ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഗ്ലാസിൻ്റെ സൈഡിലോട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു ഗ്ലാമർ കൂട്ടാൻ വേണ്ടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ മുകളിലോട്ട് 1 ചെറിയ സ്പൂൺ ഐസ്ക്രീമും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കശുവണ്ടിയൊക്കെ കൂടെ അങ്ങോട്ട് കടിക്കുമ്പോൾ മുകളിലൊരല്പം ഐസ്ക്രീമും കൂടെ കിടക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ഇത് അല്ലേ. അപ്പം നമ്മുടെ ചക്ക ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, അടിപൊളി സംഭവമാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. കൊള്ളാമെങ്കിലും കൊള്ളില്ലെങ്കിലും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ ഇടുക. അപ്പം നമ്മുടെ ചക്ക ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. ഹെൽത്തി ഡ്രിങ്ക് മാത്രമല്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. നിങ്ങളെല്ലാം വീട്ടിൽ ഇത് പരീക്ഷിച്ച് നോക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇടുക. എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.